ിൽ സരിത എസ് നായർക്കുള്ള പങ്ക് തെളിയിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നു ആരോഗ്യ കേരളം പദ്ധതിയിൽ നാലു പേർക്ക് ജോലി വാങ്ങി നൽകിയെന്ന് സരിത ശബ്ദരേഖയിൽ പറയുന്നുണ്ട് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരുമാണ് നിയമനത്തിന് സഹായിക്കുന്നതെന്ന് കൂടി സരിത സമ്മതിക്കുന്നുണ്ട് തൊഴിൽ തട്ടിപ്പിൽ സരിതയ്ക്കെതിരായ കേസിൽ പോലീസ് ഒളിച്ചു കളിക്കുമ്പോഴാണ് ശബ്ദരേഖ പുറത്തുവരുന്നത് പിൻവാതിൽ നിയമനങ്ങൾ വിവാദമായിരിക്കുകയാണ് ഇടനിലക്കാരിയായി പ്രവർത്തിച്ച സരിതയുടെ വെളിപ്പെടുത്തൽ സരിത ഉൾപ്പെട്ട തൊഴിൽ തട്ടിപ്പ് കേസിലെ പരാതിക്കാരനായ അരുണിനോടുള്ള ഫോൺ സംഭാഷണത്തിലാണ് നിയമനത്തിലെ കള്ളക്കളി സമ്മതിക്കുന്നത് ബെവ്കോ കെ ടി ഡി സി എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത ഇടനിലക്കാർ മുഖേന സോളാർ കേസിലെ പ്രതി സരിത നായർ പതിനാറ് ലക്ഷത്തിലധികം രൂപ വാങ്ങിയെന്നാണ് പരാതി സരിതയ്ക്കും ഇടനിലക്കാരനായ രതീഷ് ഷൈജു പാലോട് എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടും ഇതുവരെ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പണം നൽകിയവർക്ക് സ്ഥാപനങ്ങളുടെ പേരിൽ ജോലിക്ക് കയറാനുള്ള ഉത്തരവും പ്രതികൾ നൽകിയിരുന്നു വെവ്കോയിലെ ഒരു ഉദ്യോഗസ്ഥയ്ക്കും ഇടപാടിൽ ബന്ധമുണ്ടെന്ന് പരാതിക്കാർ ആരോപണം ഉന്നയിച്ചിരുന്നു